വലിയമ്മയ്ക്ക് രണ്ടു പെൺമക്കളുണ്ടായിരുന്നു, കുട്ടിയെടുത്തിയും ജാനുവേടുത്തിയും. ജാനുവേടുത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്. നീലിച്ച ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടകൾക്ക് വാഴക്കൂമ്പിന്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദന സോപ്പിന്റെ മണമുണ്ട്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസും ഒക്കെ വെളുവെളി തെളിഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയെടുത്തിയോടായിരുന്നു. കുട്ടിയെടുത്തി കറുത്തിട്ടാണ്. ജാനുവേടുത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ടു കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ രണ്ടു പല്ലുകളുടെ അറ്റം പുറത്തു കാണും. അവരുടെ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ ഉണങ്ങിയ വിറകുകൊള്ളിയിൽ പിടിക്കുന്നത് പോലെ എന്തൊരു പരുപരുപ്പാണ്. കറുത്ത പുള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാകും. മുണ്ടിൽ മണ്ണും കരിയും കാണാത്ത നേരമില്ല. അടുത്തു വരുമ്പോൾ വിയർപ്പിന്റെയും എണ്ണയുടെയും നനച്ചു നിവർത്താതെയിട്ട ഈറൻ തുണിയുടെയും മണമുണ്ട്. ഓഖാനം വരും. ഒരു കാര്യം വിട്ടുപോയി. കുട്ടിയെടുത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട്. മണി എന്ന് വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറിച്ചു നിൽക്കുന്നതാണ്. അവർ അടുത്തു വന്ന് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, തല വേർപ്പെടുത്തിയിരിക്കുമ്പോൾ എല്ലാം ഞാൻ മണിയായിരിക്കും നോക്കുന്നത്. കുട്ടിയെടുത്തി അത് തൊടുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നത് എനിക്കാണ്. എന്നാലും കുട്ടിയെടുത്തിയെ എനിക്കിഷ്ടമായിരുന്നു. വീട്ടിൽ ആർക്കും കുട്ടിയെടുത്തിയെ ഇഷ്ടമല്ല. വലിയമ്മ കാണുമ്പോഴൊക്കെ ശകാരിക്കും. കാരണങ്ങൾ എപ്പോഴും ഒന്നാണ്. അടക്കമില്ല, ഒതുക്കമില്ല. തോട്ടം മുടിയാൻ കാലത്ത് ചണ്ണ വെട്ടുമെന്നൊരു തത്വവും ശകാരത്തിന്റെ കൂടെ വലിയമ്മ പറയും. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ നീയാവും കാലത്ത് നക്കുപ്പും നാരായണക്കാലും ഉണ്ടാവില്ല. എപ്പോഴും കാൽക്കാറുള്ളത് കൊണ്ടാവണം കുട്ടിയെടുത്തി അപ്പോൾ ഉറക്കെ ചിരിക്കും. അത് കണ്ടാൽ വലിയമ്മക്ക് കലി കയറും. അടുത്തു കിടക്കുന്ന വെട്ടുകത്തിയോ മരക്കൈയിലോ എടുത്ത് അടിക്കാനോങ്ങിക്കൊണ്ട് പറയും, പൊയ്ക്കോ, എന്റെ മുമ്പെന്ന് പൊയ്ക്കോ. നിന്നെ എന്റെ വയറ്റിൽ ഊറിയപ്പോ ജന്മം പാഴായി. കുട്ടിയെടുത്തി വലിയമ്മ പറയുന്നത് മിക്കപ്പോഴും അനുസരിക്കില്ല. എന്റെ കൂടെ നടന്ന് കളിക്കാനാണ് അവർക്കിഷ്ടം. കയ്യാലയുടെ പിന്നിലെ ഇരുന്ന് കൊത്തങ്കല്ല് കളിക്കും. മണലിൽ മാന്തി കുഴിയാനിയെ പിടിച്ചു തരും. ഇതൊന്നും വലിയമ്മ കാണാതെ വേണം. എന്റെ അമ്മയും കാണാൻ പാടില്ല. കണ്ടാൽ ശകാരം എനിക്കല്ല, കുട്ടിയെടുത്തിക്കാണ്. മാളക്കുട്ടിയെ, വലിയമ്മ വിളിക്കും ഇടിമുരളുന്ന ശബ്ദത്തിൽ. വിളി കേട്ടില്ലെങ്കിൽ പിന്നത്തെ വിളി, എടി ഒരുമ്പെട്ടോളെ, എന്താ അമ്മയ്ക്ക്. കുട്ടിയെടുത്തിക്കത് രസിക്കില്ല. ഒന്നി നോക്കണം പോന്ന ഒരു പെണ്ണാടി നീ, കുറ്റാടി, രണ്ടു കച്ചു തരാൻ ഒരാൾക്കും വരാത്തത്. കുട്ടിയെടുത്തി കളിച്ചു നടക്കാൻ പാടില്ല, ദോഷമുണ്ട്. കുട്ടിയെടുത്തിക്ക് ഒരാൾ വരില്ല. വലിയമ്മ എന്നെ ശകാരിക്കില്ല, ഉപദേശിക്കും. വാസു, നീ ഒരാൺകുട്ടിയാ, നീ ഈ പെണ്ണിന്റെ ബാലമ തൂങ്ങി നടക്കരുത്. വലിയമ്മയ്ക്ക് എനിക്കും ഒരു തത്വം പറഞ്ഞു തരാനുണ്ട്. കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല. കുട്ടിയെടുത്തി ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. എല്ലാവരുമായും വഴക്കുകൂടും. കുളക്കടവിൽ നിന്ന് ഓരോ ദിവസവും പോരുന്നത് ഓരോ കേസ് ഉണ്ടാക്കിയിട്ടാണ്. ആന്തൂരെ മീനാക്ഷി അമ്മയുടെ വെള്ളിക്കിണ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചുമ്മുക്കുട്ടിയുടെ പുറം അടിച്ചു പൊളിച്ചു. ജലപിശാചുകാരിയായ മൂകാമി അമ്മയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. അങ്ങനെ പലതും. അമ്മയും വലിയമ്മയും നൂറുവട്ടം വിലക്കിയാലും തുലാത്തിൽ വെള്ളം കോരും. ഉച്ചയ്ക്ക് കുട്ടിയെടുത്തേക്ക് ഒരു സർക്കീട്ടുണ്ട്. ഇല്ലത്ത് വളപ്പിലും വടക്കേതിലും കാളിയുടെ പുരയിലും ആമിനുമ്മയുടെ മുറ്റത്തും ചുറ്റി നടന്നേ തിരിച്ചെത്തു. കുട്ടിയെടുത്തി ഒന്നി നോക്കണം പോന്ന പെണ്ണായതുകൊണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല. അമ്മ പറഞ്ഞു, വലിയമ്മ പറഞ്ഞു. വലിയമ്മ പുളിവാറൽ ഒടിയുന്നതുവരെ അടിച്ചു നോക്കി. പക്ഷേ കുട്ടിയെടുത്തി അത് നിർത്തിയില്ല. ഊണു കഴിഞ്ഞാൽ വലിയമ്മ നടപ്പുരയിൽ കിടന്നുറങ്ങും. അമ്മ വടക്കിനിയും. ജാനുവേടുത്തിയുടെ മുറി മുകളിലാണ്. ഊണു കഴിഞ്ഞാൽ വിത്തില മുറുക്കിക്കൊണ്ട് ചുണ്ട് ചുവപ്പിച്ച് മുകളിലെ മുറിയിൽ ചാരുപടിയിൽ കയറിയിരുന്ന് അവർ സരോജിനിയുടെ കടുംകൈ പാടാൻ തുടങ്ങും. പതുക്കെയാണ്. ജാനുവേടുത്തിക്ക് വായിക്കാനറിയാം. എഴുത്തു പഠിച്ചിട്ടുണ്ട്. കുട്ടിയെടുത്തിയുമായി വഴക്കുണ്ടാവുമ്പോഴെല്ലാം അവർ പറയും, കുട്ടിയെടുത്തി, ഞാനേ രണ്ടക്ഷരം പഠിച്ചതാ. ഇടയ്ക്ക് ജാനുവേടുത്തിയുടെ മുറിയിൽ ഞാൻ കയറി ചെല്ലും. പാട്ടുപുസ്തകവും വായിക്കാത്ത നേരത്തെല്ലാം അവർ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് നെറ്റിയിൽ തലമുടി ചുരുട്ടി പതിപ്പിച്ചു വെച്ച് കുറുനിരയുണ്ടാക്കാൻ ശ്രമിക്കുകയാവും. അവരുടെ മേലെങ്ങാൻ തൊട്ടുപോയാൽ പറയും, ചെക്കൻ മേത്തൊക്കെ ചളിയാക്കി. കിടക്ക തുടരുത്, പാട്ടുപുസ്തകം തുടരുത്, കാൽപ്പെട്ടി പുറത്ത് വെച്ച കണ്ണാടിയും ചാന്തുകുപ്പിയും മഷിയഴുക്കും തുടരുത്. സത്യം പറഞ്ഞാൽ ജാനുവേടുത്തിയുടെ മഷിയഴുക്ക് കാണാനാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. നല്ല ചന്തമുള്ള മഷിയഴുക്കാണ്. മുക്കാൽ വട്ടത്തിൽ അതിന്മേലൊരു കണ്ണാടി പതിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മുറിയിൽ കടന്നാൽ ജാനുവേടുത്തിക്ക് പരിഭ്രമമായി. ചെക്ക മിണ്ടാതിരുന്നു, ചെക്ക ഇത് തുടരണ്ട, ചെക്ക അത് തള്ളിയിടും. അവർക്കെന്റെ പേര് വിളിച്ചാൽ എന്താ? ചെക്കൻ എന്നല്ല എന്റെ പേര്, കുട്ടിയെടുത്തി എന്റെ പേരാണ് വിളിക്കുക. സ്നേഹത്തോടുകൂടി അവർ നീട്ടി വിളിക്കുന്നത് ബാസു എന്നാണ്. അത് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. കുട്ടിയെടുത്തി മുറിയിൽ കടന്നാൽ ജാനുവേടുത്തി വലിയമ്മയെ വിളിച്ചു കരയാൻ തുടങ്ങും. എന്ത് തൊട്ടാലും നിലവിളിയാണ്. തൊട്ടതൊക്കെ കേടുവന്നു കഴിഞ്ഞു എന്നാണ് കേസ്. വലിയമ്മ പറയുന്നത്, എടി
അവൾ നിന്റെ താഴെയുള്ളതല്ലേ? കുട്ടിയടുത്തേക്ക് അതിന് മറുപടി പറയാനുണ്ട്. ഞാൻ അവളുടെ മൂത്തതല്ലേ? ഒരിക്കൽ അയലിട്ടിരുന്ന കസവുമുണ്ടെന്നെടുത്ത് കുട്ടിയെടുത്ത് ചുറ്റി നോക്കി. അത് കണ്ടപ്പോൾ ജാനുവേടത്തേക്ക് സഹിച്ചില്ല. അയാൾ അപ്പിടി കരിയാക്കി. ഇനി ഞാൻ ആര്യവമ്പാടത്തേക്ക് പോകുമ്പോ എന്താ എന്റെ ഈശ്വര ചുറ്റുക? കുട്ടിയെടുത്ത് കൈരണ്ട് നിവർത്തി കാണിച്ച് ചോദിച്ചു, എവിടെടി എന്റെ കൈമ്പല് കരി? അത് കേൾക്കാതെ ജാനുവേടത്തി മുറവിളി കൂട്ടി, അമ്മേ, ഈ മുണ്ടിൽ അപ്പിടി ചള്ളിയാക്കി. ഞാനെന്താടി ചെറുമിയാ? ആവോ, നീ ഒരു സുന്ദരി വന്നിരിക്കണു. കുട്ടിയെടുത്തി മുണ്ടഴിച്ച് ചുരുട്ടിക്കൂട്ടി അവരുടെ മുഖത്തേക്ക് പുച്ഛത്തിൽ ഒരേറു കൊടുത്തു. ഞാൻ വിചാരിച്ചു അത് നന്നായി, അവർക്ക് അങ്ങനെ വേണം. സുന്ദരി അച്ച, കുട്ടിയെടുത്തേക്ക് വലിയ നഷ്ടമില്ലല്ലോ. നിന്റെ നാമോസ് നിന്റെ അടുത്ത് വേണ്ട കേട്ടോ മോളെ, കൊല്ലി ഞാൻ അടിച്ചു തിരിക്കും. വാ ബാസുവോ. കുട്ടിയെടുത്ത് എന്റെ കൈയും പിടിച്ചു നടന്നു. ഇല്ലത്തെ മേലെ വളപ്പിലെ മാവിൻ ചുവട്ടിലേക്കാണ് നേരെ പോയത്. ഇല്ലത്ത് എല്ലാവരും ഉറങ്ങുകയാവും. മാങ്ങയെറിയാൻ പറ്റിയ സമയമാണ്. നമുക്ക് മാങ്ങയെറിയാ. കുട്ടിയെടുത്തേക്ക് എറിയാൻ വയ്ക്കോ? എന്താണിക്കെറിഞ്ഞ? പെണ്ണുങ്ങൾക്ക് മാങ്ങയെറിയാൻ വയ്ക്കോ? എന്താ കണ്ടോ, അതെനിക്ക് രസമായി തോന്നി. ആണുങ്ങൾക്കേ എറിയാൻ അറിയൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കുട്ടിയെടുത്തേക്ക് എറിയാൻ വേണ്ട കല്ല് പെറുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, കല്ലെടുത്ത് എറിഞ്ഞ ഒച്ച കേൾക്കും, തറി മതി. ഒച്ച കേട്ടാൽ കുഞ്ചു നമ്പൂതിരി മുറ്റത്ത് ചാടി തലയിൽ കൈവച്ച് നിലവിളിക്കും. അസത്താണ് കുഞ്ചു നമ്പൂതിരി. വീട് കിടക്കുന്ന ഒരു മാങ്ങ കൂടി എടുക്കാൻ സമ്മതിക്കില്ല. കുട്ടിയെടുത്തി തറി വെട്ടി. നീ മാറി നിന്നോ? ഞാൻ ബഹുമാനത്തോടെ മാറി നിന്നു. കുട്ടിയെടുത്തി തറി വീശി എറിഞ്ഞു. നോക്കുമ്പോൾ എത്ര ഉയരത്തിലാണ് എത്തുന്നത്! തുപ്രനെ എറിഞ്ഞാൽ കൂടി അത്രയെത്തില്ല. എന്റെ അറിവിൽപ്പെട്ട ഏറ്റവും നല്ല ഏറുകാരൻ അന്ന് തുപ്രനായിരുന്നു. പക്ഷെ മാങ്ങ വീണില്ല. കുട്ടിയെടുത്തി വീണ്ടും വീണ്ടും എറിഞ്ഞു. നാലാമത്തെ ഏറിന് തറി മോളിൽ ഒരു ചില്ലിയിൽ തങ്ങി. വ്യസനത്തോടെ ഞാൻ കുട്ടിയെടുത്തി നോക്കി. ഇനി എന്തു ചെയ്യും? അപ്പോൾ കുട്ടിയെടുത്തേക്ക് ഒരു അരിശം കയറി. ബാസുവോ, നീ ആ അടുവിന്റെ മോളെ കയറി നിൽക്ക്. നമ്പുദേശം മുറ്റത്ത് ചാടുമ്പോ പറഞ്ഞു. ഞാൻ അനുസരണയോടെ ഉയർന്ന അടുവിന്റെ മുകളിൽ കയറി കാവിൽ നിന്നു. എന്താണ് കുട്ടിയെടുത്തിയുടെ ഭാവം? അവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ഉടുത്ത മുണ്ടിന്റെ താഴത്തെ അറ്റം രണ്ടും അരയിൽ എടുത്തു കുത്തി നേരെ മാവിൽ കയറാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഓ, അത്രയ്ക്കും ഞാൻ കരുതിയിരുന്നില്ല. അഴുവിന്റെ മുകളിൽ മനക്കിലെ മുറ്റത്തേക്കും മാവിന്റെ മുകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. അണ്ണാനെ പോലെ കുട്ടിയെടുത്തി കയറുന്നു. ഇത് ജാനുവേടത്തി കാണണം. അവർക്ക് പൊട്ടുതൊള്ളാനും സരോജിനിയുടെ കടും കൈ വായിക്കാനും മാത്രമേ അറിയൂ. മരം കയറാനാവില്ല, മാങ്ങ പറിക്കാനാവില്ല. നോക്ക് ബാസുവോ. നോക്കിയപ്പോൾ കുട്ടിയെടുത്തി കവിളിയിൽ ഒരു കാലാട്ടിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നു. ഞാൻ കൈകൊട്ടി ചിരിച്ചുപോയി. കുട്ടിയെടുത്തി മാങ്ങ പൊട്ടിച്ച് കരിയിലകൾ മൂടിക്കിടുന്ന ഭാഗത്തേക്ക് എറിഞ്ഞു. അപ്പോഴാണ് മുളങ്കൂട്ടിനപ്പുറത്ത് നിന്ന് ഒരു ചിരി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടിനാരായണൻ നിന്ന് പരിഹസിച്ച് ചിരിക്കുകയാണ്. കുട്ടിയെടുത്തി അവനെ കണ്ടതായി നടിച്ചില്ല. പെണ്ണു മരം കയറി, പെണ്ണു മരം കയറി, അവൻ ആർത്തു വിളിച്ചു. ഈ ചെറുക്കൻ എന്താ? അല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെയാണ്. കുട്ടിയെടുത്തി പരിഭ്രമം കൂടാതെ താഴത്തേക്ക് ഇറങ്ങി വന്നു. അരയിൽ കുത്തിയ മുണ്ടിന്റെ കോന്തല താഴ്ത്തിയിട്ട് മാങ്ങ പെറുക്കി കൂട്ടി. അപ്പോഴും കുട്ടിനാരായണൻ നിന്ന് അലറുകയാണ്, പെണ്ണു മരം കയറി, പെണ്ണു മരം കയറി. ഈശ്വര, കുഞ്ചു നമ്പൂതിരി കേൾക്കല്ലേ? ഞാൻ പ്രാർത്ഥിച്ചു. തേക്കിലയിൽ മാങ്ങ പൊതിഞ്ഞ് എന്റെ കൈവശം ഏൽപ്പിച്ച് കുട്ടിയെടുത്തി നാരായണന്റെ അടുത്ത് ചെന്നു. ഒന്നും ചോദിക്കാതെ നേരെ അവന്റെ ചികിടത്ത് ഒരു അടിവെച്ചു കൊടുത്തു. അവനത് കിട്ടണം. പെണ്ണുങ്ങൾക്ക് മരം കയറിയാൽ എന്താ? അവനപ്പോൾ എങ്ങനെ പകരം കിട്ടണമെന്ന് ആലോചിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം. കുട്ടിയെടുത്തി കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, വഞ്ചിപ്പോത്തൻ പോടാ. കുട്ടിനാരായണൻ പോയി, ഓടി എന്നാണ് പറയേണ്ടത്. പക്ഷേ ആ കേസ് വലിയമ്മയുടെ അടുത്തെത്തി. കുറ്റങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, മാവിന്മേൽ കയറി. രണ്ട്, ആൺകുട്ടിയായ നാരായണനെ അടിച്ചു. എടി മാളുക്കുട്ടിയെ, നീ മരം കയറിയോ? കേറി. കേറിയോടി? കേറി. അതിനെന്താ? ഞാൻ പേടിച്ച് ഒന്നും അറിയാത്തവനെ പോലെ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. ഒന്നി നോക്കണം പോന്ന ഒരു പെണ്ണാ നീ. നിഷുണ്ടോടി? കുട്ടിയെടുത്തി മിണ്ടുന്നില്ല. ആണില്ലെങ്കിൽ നാലു പേരുടെ തൂണിനെങ്കിലും പേടിക്കണടി. അതിനും മറുപടിയില്ല. നിന്റെ ശീലം ഞാൻ നന്നാക്കും. പിന്നെ അടി വീഴുന്ന ശബ്ദമാണ്. ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി മരം കയറുവോ? ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി ആൺകുട്ടികളായി തല്ലൂടുവോ? ഒന്ന്, രണ്ട്, മൂന്ന്. ഞാൻ ചെവിട് പൊത്തി മുറ്റത്തിറങ്ങി വന്നു. എനിക്ക് വയ്യ. കുറെ കഴിഞ്ഞ് അകത്തു കടന്നപ്പോൾ നടുമുറ്റത്തിന്റെ വക്കിൽ തൂണു ചാരിയിരുന്ന് തേങ്ങിക്കൊണ്ട് വലിയമ്മ ആരോടും ഇല്ലാതെ പറയുകയാണ്, ഈ തറവാട്ടിൽ ഇങ്ങനൊന്ന് പൊട്ടിയല്ലോ എന്റെ ഗുരുവായൂരപ്പ. ഞാൻ സംശയിച്ചു നിൽക്കുന്നത് കണ്ട് വലിയമ്മ വിളിച്ചു. അടുത്ത് ഭയത്തോടെയാണ് ചെന്നത്. പക്ഷെ വലിയമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. നീ ഒരു ആൺകുട്ടിയാ മോനെ, നാളേക്ക് നീയേയുള്ളൂ. വലിയമ്മയുടെ പിടിപിടിവിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അമ്മയും കണ്ണു തുടയ്ക്കുന്നത് കണ്ടു. വലിയമ്മ കരഞ്ഞത് എന്തിനാണ്?
അവർക്കറിയാത്ത ദിവസമില്ല. അമ്മ പറഞ്ഞു തന്നു, വലിയമ്മയ്ക്ക് ആരുമില്ല, വലിയമ്മയ്ക്ക് ആരുമില്ല, വലിയമ്മയ്ക്ക് പണമില്ല. എന്റെ അമ്മയ്ക്ക് ഒരു ആൺകുട്ടിയുണ്ട്, മാസം തോറും അച്ഛൻ പണം അയക്കുന്നുണ്ട്. അമ്മയ്ക്ക് വലിയമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്, പറയുമ്പോൾ തൊണ്ടയിടറും. ഒരു രാത്രിയിൽ അമ്മ പലതും പറഞ്ഞു. വലിയമ്മ താഴെവളപ്പിൽ കുട്ടൻ നായരുടെ ഭാര്യയായിരുന്നു. കുട്ടൻ നായർ ആ വലിയ തറവാട്ടിൽ കാരണവരായിരുന്നു, കച്ചവടമുണ്ടായിരുന്നു. വലിയമ്മ താഴെവളപ്പിൽ തന്നെയായിരുന്നു താമസം. വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും മഞ്ചലിലായിരുന്നു അത്രേ. അമ്മ അന്ന് കുട്ടിയാണ്, വലിയമ്മയുടെ കൂടെ പോയി അമ്മയും അവിടെ താമസിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കഴുത്തിലിടാൻ ആമാടക്കൂടുണ്ടാക്കി കൊടുത്തത് അവരാണ്. പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് വലിയമ്മ താഴത്ത് ഇറങ്ങില്ല. ആരും വലിയമ്മ പറയുന്നത് തെറ്റി നടക്കില്ല. നാട്ടുകാർക്കൊക്കെ വലിയമ്മയെ ഇഷ്ടമായിരുന്നു. കുളക്കടവിലേക്ക് മുന്നാടി കൊള്ളുന്ന ഓട നിറച്ചും എണ്ണയെടുപ്പിച്ചാണ് വലിയമ്മ പോവുക. വേണ്ടവർക്കൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആണ്ടറുതികൾക്ക് മുണ്ട് വേണ്ടവർക്ക് മുണ്ട്, കാശ് വേണ്ടവർക്ക് കാശ്. എത്ര കൊടുത്ത കയ്യാട അവരുടെ എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. പക്ഷേ വലിയമ്മയുടെ നല്ല കാലം ഒരു ദിവസം പെട്ടെന്ന് അവസാനിച്ചു. ഒരു രാത്രി കുട്ടൻ നായർ പീടിക പൂട്ടി വന്നപ്പോൾ ഇക്കിട്ടമുണ്ടായിരുന്നു. ഉണ്ണാനിരുന്നെടുത്ത് ഛർദിച്ചു, പാതിരയ്ക്ക് മരിച്ചു. അന്ന് കുട്ടിയടുത്തേക്ക് 3 വയസ്സായിരുന്നു. ജാനുവരിക്ക് വയസ്സ് തികഞ്ഞിട്ടില്ല. രാവിലെ തന്നെ മരുമകൻ താക്കോൽ ഏറ്റുവാങ്ങി. ശവം ദഹിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ വലിയമ്മയെ വീട്ടിലേക്ക് അയച്ചു. തുണയ്ക്ക് പണിക്കാരത്തി പാറുവും ഉണ്ടായിരുന്നു. വലിയമ്മയും കുട്ടികളും മുണ്ടുകെട്ട് ചുമന്ന് പാറുവും. വീട്ടിൽ വന്നു കയറിയത് അമ്മ നന്നായി ഓർക്കുന്നു. ഇത്ര കൊടുത്ത കയ്യാട അവരുടെ ഒക്കെ യോഗ. കാൽമുട്ടുകളിൽ മുഖമുയർത്തി ഇരിക്കുന്ന വലിയമ്മയെ ഞാൻ ഒന്ന് നോക്കി. കുട്ടിയടുത്തിയുടെ കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത്. താഴെയെങ്ങും കണ്ടില്ല. മുകളിൽ ചെന്നപ്പോൾ ഭുവനേശ്വരി പൂജ കഴിക്കാറുള്ള മുറിയിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടു. പകലും അതിലിരുട്ടാണ്. ഞാൻ സംശയിച്ച് അകത്തു കടന്നു. കുട്ടിയടുത്തി, കുട്ടിയടുത്തി വിളി കേട്ടില്ല. കുട്ടിയടുത്തി, ഞാൻ കുട്ടിയടുത്തിയുടെ അടുത്ത് ചെന്ന് ചുമലിൽ പിടിച്ചു ചോദിച്ചു, വല്യമ്മ ഒരുപാട് തച്ചോ? തേങ്ങുന്നതിനിടയിൽ കുട്ടിയടുത്തി മൂളി, വല്ലാതെ വേദനിച്ചോ? പിന്നെന്തിനാണ് കുട്ടിയടുത്തി കരയണ? കുട്ടിയടുത്തി എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കവിളിൽ കവിളമർത്തിക്കൊണ്ട് പറഞ്ഞു, കുട്ടിയടുത്തി കരിയല്ല. വിയർപ്പും കണ്ണീരും കൊണ്ട് നനഞ്ഞ മാറത്ത് മുഖമർത്തി കിടക്കുമ്പോൾ എന്റെ നെഞ്ചിലും തേങ്ങലുണ്ടായിരുന്നു. ബാസുവിന് കുട്ടിയടുത്തി ഇഷ്ടാണോ? ആ. കുട്ടിയടുത്തിന് ആർക്കും ഇഷ്ടമില്ല. എന്റെ മുഖത്ത് കണ്ണീർ വീണു. പലപ്പോഴും ഞാൻ ആലോചിച്ചു പോയി, കുട്ടിയടുത്തി ആർക്കും ഇഷ്ടമില്ലേ? വലിയമ്മ ശകാരിക്കുന്നു, ചിലപ്പോൾ അടിക്കുന്നു, അമ്മയും ശകാരിക്കുന്നുണ്ട്. ജാനുവരിക്ക് അവരെ കണ്ടുകൂടാ. കുട്ടിയടുത്തി കറുത്തത് കൊണ്ടായിരിക്കും, കാതിൽ മണിയുള്ളത് കൊണ്ടായിരിക്കും. ജാനുവരിയെ ആരും ചീത്ത പറയുന്നില്ല. അവർക്ക് നല്ല ഒരാൾ വരുമെന്ന് കേൾക്കുന്നു. വലിയമ്മയ്ക്ക് ജാനുവരിയോട് കൂടുതൽ സ്നേഹമായിരുന്നു. തിരുനാവായിക്ക് വാവ് കുളിക്കാൻ പോകുമ്പോൾ ജാനുവരിയെയാണ് കൊണ്ടുപോവുക. ആര്യമ്പാടത്ത് കൂത്തു കാണാൻ പോകുമ്പോഴും ഒരിക്കൽ കുട്ടിയടുത്തിയും പുറപ്പെട്ടു. അപ്പോൾ വലിയമ്മ ശകാരിച്ചു, പെണ്ണെ മിണ്ടാണ്ടൊരിടത്തിരുന്നോ? അതിൽ പിന്നെ വിളിച്ചാലും കുട്ടിയടുത്തി പോവില്ല. വടക്കേതിലെ പാർവതി അമ്മയുടെ ആൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ ചോലയിലെ വലിയമ്മയുടെ ദീനം കാണാൻ പുറപ്പെട്ടപ്പോൾ കാലായക്കളത്തിലെ അയ്യപ്പൻ വിളക്കിന് എല്ലാം വലിയമ്മ വിളിച്ചു. പക്ഷെ കുട്ടിയടുത്തി പറഞ്ഞു, അമ്മയ്ക്ക് കൂടെ കൊണ്ടുപോവാൻ ഞാൻ ചന്തം ബോധിക്കില്ല. അത് കേൾക്കുമ്പോൾ വലിയമ്മയുടെ മട്ടുമാറുകയായി, ശപിക്കുകയായി. കുരുത്തം കെട്ടോളെ, നീരിക്കണോടത്ത് മുത്തങ്ങ പുല്ലും കൂടി ഉണ്ടാവില്ല. കുട്ടിയടുത്തിക്ക് ശാപം പേടിയില്ല. ചികുത്താനെയും ബ്രഹ്മരക്ഷസിനെയും കൂടി പേടിയില്ല. കുട്ടിയടുത്തിയുടെ ശിഷ്യനായ ഞാനും ധീരനായിരുന്നു. അവരെനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ബ്രഹ്മരക്ഷസ് വന്നാൽ തിരിഞ്ഞു നോക്കാതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി. ചികുത്താൻ വന്നാലോ, നാരായണായ നമ എന്ന് ഉച്ചത്തിൽ 3 വട്ടം ജപിക്കുക. നാരായണന്റെ പേര് കേട്ടാൽ ചികുത്താൻ നിൽക്കില്ല. പക്ഷേ ഭഗവതിയെ എനിക്ക് ഭയമായിരുന്നു. മച്ചിനകത്താണ് ഭഗവതി. അതിന്റെ മുമ്പിലൂടെ എച്ചിലായോ ഐത്തമായോ നടക്കാൻ പാടില്ല. മത്സ്യം കൊണ്ടുപോകാൻ പാടില്ല. മച്ചിന്റെ വാതിലിനു നേർക്ക് കിടക്കാൻ പാടില്ല. എന്തെങ്കിലും ഭഗവതിക്ക് പിടിക്കാഞ്ഞത് കണ്ടാൽ ഓർക്കാൻ തന്നെ ഭയമാണ്. അമ്മ വിത്തെറിയും. അമ്മ എന്നാൽ ഭഗവതി. വിത്തിന് വസൂരി എന്നർത്ഥം. മച്ചിനകത്ത് എനിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തിരിവയ്ക്കുന്നതും കർപ്പൂരം കത്തിക്കുന്നതും ഞാനാണ്. ചെറിയ പെൺകുട്ടികൾക്ക് കടക്കാം, വയസ്സു ചെന്ന പെണ്ണുങ്ങൾക്കുമാകാം, മറ്റുള്ളവർക്ക് പാടില്ല. കുട്ടിയടുത്തി ഒരിക്കൽ മച്ചിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന് നിലവിളക്കിലെ എണ്ണ ഊറ്റിയെടുത്ത് തലയിൽ പുരട്ടി. വലിയമ്മ അത് കണ്ടു, ഒക്കെ തീണ്ടി പൊട്ടിച്ചു. എന്താടി മാളിക്കുട്ടിയെ നീ കാട്ടണ്? അമ്മേ, എണ്ണ ഇല്ലാഞ്ഞിട്ടല്ലേ? വലിയമ്മ ശിരസിൽ കൈവച്ചു പറഞ്ഞു, നിന്റെ തോന്നിയാസം കൊണ്ട് ഇവിടെ മുടിക്കും. എന്തിനാ പറഞ്ഞിട്ട്? കണ്ടില്ലേ അധോഗതി എന്നല്ലാണ്ടുണ്ടോ?
വലിയമ്മ അന്ന് തന്നെ നമ്പൂതിരിയെ കൊണ്ട് പുണ്യാഹം തളിപ്പിച്ചു. എന്നിട്ടും എന്തെല്ലാം ആപത്തുകളാണ് ഉണ്ടാവുക എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസം വലിയമ്മ കഴിച്ചു കൂട്ടിയത്. മച്ചിൽ ഭഗവതിയുടെ നിക്ഷേപമുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പുക്കുട്ടപ്പണിക്കാർ വന്ന് രാശി വെച്ചാൽ പറയും, ഈ തറവാട്ടില് ഒരു ചൊവ്വുണ്ട്, ചൊവ്വ എന്ന് വെച്ചാ ഭഗവതി ഉഗ്രമൂർത്തിയാണ്. മഴ പോലെ വന്നതിനെ മഞ്ഞു പോലെ ആക്കും. ചൊവ്വായപ്പെട്ട ധനം ഇവിടെ ഇരിപ്പുണ്ട്. സുഹൃതം ചെയ്ത തറവാടാണ്. ആ സുഹൃതം തൊട്ട് കളിക്കാനായിരുന്നു മറ്റൊരിക്കൽ കുട്ടിയെടുത്തിയുടെ ഭാവം. കുട്ടിയെടുത്തി പറഞ്ഞു, നമുക്ക് മച്ചു കിളയ്ക്കണം. ഞാൻ വിറച്ചുപോയി. ഭഗവതി ഇരിക്കുന്ന മച്ചു കിളയ്ക്കുക? പേടിക്കണ്ടടാ, നീ കാവല് നിൽക്കണം. നിക്ഷേപമുണ്ടോന്ന് നോക്കാലോ. അമ്മ വിത്തറിയുന്ന കാര്യം ഓർത്തപ്പോൾ ഞാൻ തളർന്നുപോയി. ഭഗവതിയുടെ എന്തിനാ ഭഗവതിക്ക് നിക്ഷേപം? ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. നിക്ഷേപം അവിടെ മണ്ണിൽ കിടക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. കിട്ടിയാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും ഭഗവതി വെറുതെ വിടുമോ? ദോഷമില്ലേ? അതിന് ആരാടാ നിക്ഷേപം എടുക്കാൻ പോണ്? നിക്ഷേപം നൊണയാടാ പറയണ്. നിലം നമുക്ക് കിളയ്ക്കണം. എന്നിട്ട് ആ പണിക്കരിനി കബഡി സഞ്ചിയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. കുട്ടിയെടുത്തിയുടെ പുറപ്പാട് നല്ലതിനായിരുന്നില്ല. കുട്ടിയെടുത്തിക്ക് മച്ചിനകത്ത് കടക്കാൻ കൂടി പാടില്ല. പുറത്ത് മാറിയിരിക്കാറുള്ള പെണ്ണുങ്ങൾ കടന്നാൽ എല്ലാം അശുദ്ധമായി. പോരാത്തത് മച്ചിനെ നിലം കിളയ്ക്കുക. ആലോചിച്ച് രാത്രി ഉറക്കം വന്നില്ല. പുറത്ത് പറയാൻ വയ്യ. പറഞ്ഞാൽ കുട്ടിയെടുത്തിക്ക് തല്ലുണ്ട്. വലിയമ്മയും അമ്മയും അമ്പലത്തിലേക്ക് പോകുന്ന ദിവസമാണ് കുട്ടിയെടുത്തി മച്ചു കിടക്കാൻ നിശ്ചയിച്ചത്. ഞാൻ കാവൽ നിൽക്കണം. ജാനെടുത്തി കണ്ടാലോ? അമ്മയോട് പറയും. അമ്മയുടെ വക കൂടി കിട്ടും. ഭഗവതിയുടെ ശിക്ഷയ്ക്ക് പുറമെ ജാനെടുത്തി പറഞ്ഞു കൊടുക്കും. ഓളെ ഞാൻ വീക്കും. മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ആപത്തുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു. മുപ്പെട്ട് വെള്ളിയാഴ്ചയാണ് വരുന്നത്. മച്ചു കിളയ്ക്കുമ്പോൾ കാവൽ നിന്നില്ലെങ്കിൽ കുട്ടിയെടുത്തി പിണങ്ങും. എനിക്ക് കുട്ടിയെടുത്തിയെ ഭയമുണ്ട്. പക്ഷേ കുട്ടിയെടുത്തി മച്ചു കിളച്ചില്ല. കാരണം രാവിലെ ഗോവിന്ദമാമ വന്നു. അമ്മയും വലിയമ്മയും അമ്പലത്തിൽ പോക്ക് നിർത്തിവെച്ചു. എനിക്ക് ആശ്വാസമായി. ഗോവിന്ദമാമ എന്ന് പറയുന്നത് കുടുംബത്തിലെ വലിയ കാരണവരാണ്. ഭാഗിച്ച് താമസിക്കുകയാണ്. മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ വരും. തറവാടല്ലേ, ഗോവിന്ദമാമയ്ക്ക് വളരെ പ്രായമായി. ചെവി കേൾക്കില്ല. വളരെ ഉറക്കെ പറയണം. വന്നാൽ കുറെ സമയം ഉമ്മറത്തിരിക്കും. മുറ്റത്തോ തോട്ടത്തിലോ കറുപ്പൻ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് ഒരു കുല പഴുക്കടയ്ക്ക പറിച്ചു വാങ്ങും. രണ്ടെണ്ണം അവനും കൊടുക്കും. എന്നിട്ട് പറയും, കറപ്പ, അനക്ക് ഓർമ്മ ഉണ്ടോ? 124 ആളുണ്ടായിരുന്ന ഒരു തറവാടാ ഇത്. കറുപ്പൻ ഉച്ചത്തിൽ പറയും, ഉണ്ട്, ദാ ആ മേലെ കളമിറ്റത്തായിരുന്നു കാളത്തൊഴുത്ത്. അടിയനെന്ന് ഈ ചെറിയമ്പ്രാന്റെ അത്രയേ ഉള്ളൂ. എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് പറയുക. ഗോവിന്ദമാമയ്ക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. വാഴയും മുരിങ്ങി നിൽക്കുന്നിടത്തായിരുന്നു കയ്യാല. അന്നത്തെ അടുക്കളക്കിണർ നികത്തിയതാണ് ആ കാണുന്ന കുഴി. അഞ്ചാം പുര ഉണ്ടായിരുന്നിടത്താണ് വലിയമ്മയുടെ കോഴിക്കൂട്. ഗോവിന്ദമാമ മുറ്റത്തിറങ്ങി നാലുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മതിൽ പിടിച്ചു നിന്ന് തോട്ടത്തിലൊട്ടാകെ ഒന്ന് നോക്കി ആരോടിന്നില്ലാതെ പറയും, വാഴ പിരിഞ്ഞു വെക്കാറായിരിക്കണോ? ആരും അത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കണമെന്ന് അമ്മാമയ്ക്ക് നിർബന്ധമില്ലെന്ന് തോന്നും. പത്തായപ്പരയുടെ കൂട്ടൊന്നു മാറണം. കറുപ്പൻ കേട്ടാൽ മൂളും. കറുപ്പാ, അടിയൻ എവിടെ ഉണ്ടേ? അനക്ക് നിശ്ചയുണ്ടോ? അന്ന് എഴുത്തച്ഛൻ താമസിക്കുന്നത് ഈ മുറിയിലാ. പത്തായപ്പുരയുടെ താഴത്തെ മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, നായർ സമുദായത്തിലെ കുട്ടികൾ മുഴുവൻ എഴുതാൻ വരിക ഇവിടെയാ. അപ്പോഴേക്ക് അമ്മയും വലിയമ്മയും കൂടി ഊണുണ്ടാക്കി കഴിഞ്ഞിരിക്കും. വലിയമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, തന്ത ഒരു പിടി തിന്നാലുച്ചിട്ട് വരിക. ഗോവിന്ദമാമയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അക്കാര്യം പറയാറില്ല. ഉമ്മറത്തിരിക്കുന്ന സമയം മുഴുവൻ പഴയ കഥകൾ പറയുകയാവും. ഊണ് കഴിഞ്ഞ് താഴത്തെ കോലായിൽ പുല്ലുപായ നിവർത്തിയിട്ട് ഒന്ന് കിടന്ന് പോകാൻ ഭാവിക്കുമ്പോൾ അകത്തേക്ക് ഒരു ചോദ്യം എറിയും. വിശേഷിച്ചൊന്നുമില്ലല്ലോ. ആരും മറുപടി പറയാറില്ല. ഞാൻ ഇറങ്ങണോ? തെക്കിനിയിലെ ഇരുട്ടിനോടാവും യാത്ര പറയുന്നത്. ചിലപ്പോൾ മുറ്റത്തിറങ്ങിയാൽ ശബ്ദം താഴ്ത്തി വിളിക്കും, ഉണ്ണിമായ ഇവിടെ വന്ന. അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലും. രഹസ്യമായി എന്തോ പറയും. കുടുംബകാര്യമെന്നാണ് തോന്നുക. അമ്മ എട്ടെണ്ണ കൊണ്ടുവന്ന് കൊടുക്കും. അത് അരിയിൽ തിരികെ മുളവടി കുത്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകും. വലിയമ്മ അമ്മയെ ശാസിക്കാറുണ്ട്. ചോദിക്കുമ്പോ നീ എന്തിനാ കൊടുക്കണ്? പങ്ങോളുടെ കള്ളുഷാപ്പില് പൊലിക്കാനുള്ളതല്ലേ? നമ്മുടെ കരുണരായി പോയില്ലേ? അമ്മയ്ക്കതാണ് സമാധാനിക്കാനുള്ളത്. മച്ചകളേക്കാൻ നിശ്ചയിച്ച ദിവസം നേരത്തെയാണ് ഗോവിന്ദമാമ വന്നത്. ഒതുക്കുകല്ലിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കയറിയപ്പോൾ അമ്മ പതിവ് പോലെ വിളിച്ചു പറഞ്ഞു, മാളക്കുട്ടിയെ, ഒരു കിണ്ടി വെള്ളം കൊണ്ടെന്നാ. മച്ചു കിളയ്ക്കേണ്ട വിധം ആലോചിച്ചു നടക്കുന്ന കുട്ടിയെടുത്തി ശപിച്ചുകൊണ്ട് വെള്ളം കൊണ്ടുവന്നു വെച്ചു. കാലു കഴുകി പടിയിൽ കയറിയിരുന്ന് തോർത്തുമുണ്ട് ചുഴറ്റി വീശിക്കൊണ്ട് ഗോവിന്ദമാമ പറഞ്ഞു,
രാവിലെ തന്നെ ചൂടണോ? അമ്മ വാതിലിനിപ്പുറത്ത് നിന്ന് പതിവ് പോലെ ഉറക്കെ ചോദിച്ചു. അക്കരയിൽ തന്നെ അല്ലേ? അതെ അതെ, എന്ത് ചൂടാ? കുട്ടികൾക്ക് വിശേഷിച്ചൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അമ്മ തന്റെ ചുമതല തീർത്ത് അടുക്കളയിലേക്ക് പോയി. വലിയമ്മ ശപിക്കുകയായിരുന്നു. ഒന്ന് അമ്പലത്തിൽ പോവാം നിരീക്ഷിച്ചിരിക്കുമ്പോഴോ? തന്തി കെട്ടിയെഴുന്നള്ളിക്കാൻ കണ്ട നേരം മുറ്റത്ത് ഇറങ്ങി നടന്ന് വീണ്ടും ചാരുപടിയിൽ കയറിയിരുന്ന ഗോവിന്ദ മാമ അകത്തേക്ക് വിളിച്ചു. നാരായണ ഉണ്ടോ അവിടെ? കാണട്ടെ. വലിയമ്മ ഉമ്മറ വാതിൽക്കൽ വന്നു. പെരുമണ്ണൂരിന്ന് കിട്ടുണ്ണിയാർ ഇന്നലെ വന്നിരുന്നു. മറ്റേ കാര്യം ആലോചിക്കാനാ? വലിയമ്മ മൂളി. ചെക്കിന് കുറച്ച് ഭൂമിയുണ്ട്. അച്ഛൻ നമ്പൂരിയാ. 19 തെങ്ങുള്ള പറമ്പ് സ്വന്താ. അല്പം ആലോചിച്ച് ഗോവിന്ദ മാമ ചോദിച്ചു, പെണ്ണിനിത് എത്ര വയസ്സ്? മാളക്കുട്ടിക്ക് 19 തികഞ്ഞു. ജാനുവിന് 16 വരണ കന്നിയിലേ തികയൂ. ഹും, തെറ്റില്ല. മറ്റന്നാള് അവരിവിടെ വരും. വലിയമ്മയ്ക്ക് പരിഭ്രമമായി. ഓപ്പൺ ഉണ്ടാവില്ലേ? ഒന്നുകൂടി ഉച്ചത്തിൽ വലിയമ്മ ചോദിച്ചു. ഓപ്പം ഉണ്ടാവില്ലേന്ന്? തിരക്കണ്ട് എനിക്ക്. പക്ഷേ കാര്യത്തിന് വരാതെ വയ്ക്കുക. ഞാൻ വരാം, വലിയമ്മ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. ഓപ്പ എന്നെ ഉത്സാഹിച്ചാലേ നടക്കൂ. ഒക്കെ യോഗം പോലെ വരും. തോണി കിടന്ന് പാഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഗോവിന്ദമാമ മടങ്ങിപ്പോകുമ്പോൾ വലിയമ്മ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉറുപ്പിക വാങ്ങിക്കൊടുത്തു. അമ്മയോട് പറയുകയും ചെയ്തു, തന്ത സ്നേഹമുള്ളവനാ, ആരൊക്കെയോ വരാൻ പോകുന്നു. നല്ല നേരം നോക്കി അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ നിന്റെ കുട്ടിയടുത്തേക്ക് സംബന്ധം ആലോചിക്കാൻ ആളു വരിക. ഞാൻ കുട്ടിയടുത്തേ കണ്ടുപിടിച്ചു പറഞ്ഞു. കുട്ടിയടുത്തേക്ക് ആള് വരണുണ്ട്. കുട്ടിയടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോടാ. അല്ല കുട്ടിയടുത്തി, സത്യ. അമ്മ പറഞ്ഞു, കുട്ടിയടുത്തിയുടെ ആൾ വരുന്ന ദിവസം എനിക്ക് സന്തോഷമായിരുന്നു. രാവിലെ തന്നെ വലിയമ്മ കുട്ടിയടുത്തിയെ ഉപദേശിച്ചു, എടി അടക്കവും ഒതുക്കവും ആയി നിന്നു. നിന്റെ തിരിച്ചുത്തരം അവര് കാണണ്ട. കുട്ടിയടുത്ത് രാവിലെ കുളിച്ചു. കരയുള്ള അലക്കിയ മുണ്ടാണ് ചുറ്റിയത്. ചുവപ്പും നീലയും പുള്ളികളുള്ള ബ്ലൗസ് ഇട്ട് ചുവന്ന സിന്ദൂരം കൊണ്ട് വലിയൊരു പൊട്ടും തൊട്ടു. ഞാൻ കുട്ടിയടുത്തിയെ കളിയാക്കി. കുട്ടിയടുത്തിയുടെ പവറ്. ജാനുവടുത്തി പാഠം ചൊല്ലുന്ന മാതിരി നീട്ടിപ്പറഞ്ഞു, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? കുട്ടിയടുത്തി ശകാരിക്കാനോ തല്ലാനോ നിന്നില്ല. വലിയമ്മ പതിവില്ലാത്ത വണ്ണം ജാനുവടുത്തിയെ ചീത്ത പറഞ്ഞു, ഫ, എന്തേടി പറഞ്ഞത്? വലിയമ്മ പോയപ്പോൾ ജാനുവടുത്തി പിന്നെയും പറഞ്ഞു, കുട്ടിയടുത്തിനെ പിടിക്കാണ്ടിരിക്കില്ല. നിനക്കിഷ്ടമുള്ളതൊക്കെ പറഞ്ഞു, കാതിന് മണിയും കൂടി പോണം. അപ്പോൾ ജാനുവടുത്തിക്ക് ഒന്ന് കൊണ്ടത് തന്നെ എന്ന് ഞാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ കുട്ടിയടുത്തി ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി പറഞ്ഞു, ദൈവം തന്നതല്ലേ ജാനു. ഗോവിന്ദമാമയും വേറെ 3 ആളുകളും വന്നു. അയൽവക്കത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച നരിയുടെ ചിത്രമുള്ള പുൽപ്പായ നിവർത്തിയിട്ട് കൊടുത്തു. കാപ്പിയും പലഹാരങ്ങളും തയ്യാറുണ്ട്. കാപ്പി കൂടി കഴിഞ്ഞ് ഉമ്മറത്ത് അവർ മുറുക്കിയിരിക്കുമ്പോൾ ഞാൻ ഒച്ചയുണ്ടാക്കാതെ കുത്തടിയിലൂടെ എത്തി നോക്കി. ഏതാ കുട്ടിയടുത്തേക്ക് വന്ന ആൾ? ഗോവിന്ദമാമ കൂടാതെ 3 പേരുണ്ട്. ഒരാളെ കുപ്പായം ഇട്ടിട്ടുള്ളൂ. അയാളാവും, കുപ്പായക്കാരൻ തന്നെയാവും, ഞാൻ നിശ്ചയിച്ചു. ഗോവിന്ദമാമ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, കുലുക്കുഴിയാൻ ഇത്തിരി വെള്ളം കൊണ്ടുവന്ന. വലിയമ്മ അതും കാത്തു നിൽക്കുകയായിരുന്നെന്ന് തോന്നും. ചെറിയ ഓട്ടുപാത്രത്തിൽ വെള്ളമെടുത്ത് കുട്ടിയടുത്തിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് വലിയമ്മ പതുക്കെ പറഞ്ഞു, ചെല്ല്. കുട്ടിയടുത്തി വെള്ളം കോലായിയുടെ വക്കത്ത് വെച്ച് തിരിച്ചു പോന്നു. ഉമ്മറത്തിരിക്കുന്നവർ കുറെ നേരം കൂടി സംസാരിച്ച് ഒടുവിൽ യാത്ര പറഞ്ഞിറങ്ങി. ഗോവിന്ദമാമയും അവരുടെ കൂടെ ഇറങ്ങി. ഒരാഴ്ചക്ക് ശേഷം ഗോവിന്ദമാമ വന്നപ്പോൾ വലിയമ്മ ഉമ്മറത്തേക്ക് ഓടിയെത്തി. എന്താ പറഞ്ഞത്? ശരിയായില്ല. താഴെള്ളേനെ അയാള് കണ്ടിട്ടുണ്ടത്രേ. അതാ അച്ചാൾ സമ്മതാണ്. വലിയമ്മ കുറെ നേരം ഒന്നും പറഞ്ഞില്ല. എന്താ നാരായണിയെ? മൂത്തതിരിക്കുമ്പോൾ താഴെള്ളേനെ അയക്കുന്നത് ഒരു വകയില്ലേ? അതൊക്കെ ശരിയാ. തറവാട്ടിൽ പണ്ടുണ്ടായിട്ടില്ല. എന്നാലും വലിയമ്മ മുണ്ടിന്റെ തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു. ഗോവിന്ദമാമ പറഞ്ഞു, അതൊന്നും അത്ര നോക്കാനില്ല. കഴിഞ്ഞത് കഴിഞ്ഞുണ്ടല്ലോ. വലിയമ്മ ആലോചിച്ചു, അത് വേണ്ട ഓപ്പേ. യോഗം ഉണ്ടെങ്കിൽ ഇനിയും വരും. കുട്ടിയടുത്തിയെ കുപ്പായക്കാരനെ പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. മുകളിൽ ചെന്നപ്പോൾ ഇരുട്ടു നിറഞ്ഞ മുറിക്കകത്ത് കുട്ടിയടുത്തി അനങ്ങാതിരിക്കുന്നു. കുട്ടിയടുത്തി, ഞാൻ സംശയത്തോടെ വിളിച്ചു. എന്താ ബാസുവോ? അയാളിനി വരില്ലേ? വരില്ല, ആരും വരില്ല. അടുത്ത മാസത്തിലും ഗോവിന്ദമാമ ആളുകളെ കൂട്ടി വന്നു. അന്നും കുട്ടിയടുത്തി കുളിച്ചു കണ്ണെഴുതി പൊട്ടുതൊട്ടു. കരയുള്ള മുണ്ടും പുള്ളിയുള്ള ബ്ലൗസും പുറത്തെടുത്തു. ഒരു കിണ്ടി വെള്ളവും കൊണ്ട് അന്നും കുട്ടിയടുത്തി കോലായിലേക്ക് പോയി. അവർ പടിയിറങ്ങിയ ഉടനെ കുട്ടിയടുത്തി മുകളിലെ ഇരുട്ടുമുറിയിലിരുന്നു കരയാൻ തുടങ്ങി. 10-12 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോവിന്ദമാമ വരുന്നു. കൂടെ ആളുകളുണ്ട്. അന്ന് കുട്ടിയടുത്തിയുടെ ഭാവം പകർന്നു. ഞാൻ ഉമ്മറത്ത് പോവില്ല. എന്ത്? എന്നെ ആരും കാണണ്ടാന്ന്. മാളക്കുട്ടിയെ, വലിയമ്മ പല്ലിറുമി, എന്നെ കൊന്നാലും ഞാൻ പോവില്ല. മാളക്കുട്ടിയെ,
എന്റെ മോളല്ലേ, ഭഗവതിക്ക് ഞാൻ കൂട്ടുപായസം നേർന്നിട്ടുണ്ട്. ഞാൻ പോവില്ല. ഇത് ശരിയാവുന്ന് കുട്ടിയടത്തിയുടെ ശബ്ദമുയർന്നു. അമ്മ മിണ്ടാതെ പോണണ്ടോ? വലിയമ്മ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ മൂത്ത് നരയ്ക്കേണ്ടി വരും, കൂരുത്തം കിട്ടോളെ, നരച്ചോട്ടെ. അമ്മയും വലിയമ്മയും മാറി മാറി പറഞ്ഞു നോക്കി. കുട്ടിയടത്തി സമ്മതിച്ചില്ല. വലിയമ്മ കുട്ടിയടത്തിയുടെ മുടി പിടിച്ചു വലിച്ച് തലയ്ക്കടിച്ചു. അമ്മ അപ്പോൾ ഇടപെട്ടു. അന്യന്മാരുടെ അടുത്തി ഉമ്മറത്ത് ഗോവിന്ദമാമ വെള്ളം കൊണ്ടുവരുന്നത് കാണാതെ വീണ്ടും വിളിച്ചു. വലിയമ്മ ഉമ്മറവാതിലുകൾ ചെന്ന് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, മാളുക്കുട്ടി തൊടാൻ പാടില്ലാണ്ടിരിക്കുക. അവർ പടിയിറങ്ങിയ ഉടനെ വലിയമ്മ കുട്ടിയടുത്തിയെ പിടിച്ചടിച്ചു. കുറെ അടി കൊണ്ടപ്പോൾ കുട്ടിയടുത്തി വലിയമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, എന്നെ തൊടരുത്, നിന്റെ കുറുമ്പ് ഞാൻ മാറ്റും, ഞാനൊരു കഷ്ണം കയറ് ചെലവാക്കും, എന്നാ അതങ്ങോട്ട് തീരട്ടെടി. വലിയമ്മ തലമുടി ചുറ്റിപ്പിടിച്ച് നിലത്തിട്ടിഴച്ച് വീണ്ടും കുട്ടിയടുത്തി അടിച്ചു. അമ്മ വീണ്ടും വന്ന് വലിയമ്മയുടെ കൈ പിടിച്ചു. എടുത്തി അതിനെ കൊല്ലണ്ട, ഞാൻ ചാവും. അവളങ്ങ് ചാവട്ടെ. വലിയമ്മയുടെ പിടിയിൽ നിന്ന് അമ്മ കുട്ടിയടുത്തിയെ വേർപ്പെടുത്തി. കുട്ടിയടുത്തി കോലായിൽ പടിഞ്ഞാറേ അറ്റത്ത് തൂണും ചാരിയിരുന്ന് തേങ്ങിക്കരഞ്ഞു. എനിക്ക് സങ്കടം തോന്നി. എത്ര അടിയാണ് കുട്ടിയടുത്തി കൊണ്ടത്. ഞാൻ അടുത്തു ചെന്ന് വിളിച്ചു, കുട്ടിയടുത്തി പോയിക്കോ അവിടുന്ന്. കുട്ടിയടുത്തിക്ക് ദേഷ്യമായിരുന്നു. കുട്ടിയടുത്തി പൂവാനാ പറഞ്ഞ്. എനിക്ക് സഹിച്ചില്ല. ഞാൻ കുട്ടിയടുത്തിയുടെ അടുത്തു ചെന്നിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയടുത്തി എന്നെ മടിയിൽ കിടത്തി പുറം തടവിക്കൊണ്ട് പറഞ്ഞു, കുട്ടിയടുത്തി തൂങ്ങിച്ചാവും. കുട്ടിയടുത്തി ചാവരുത്, കുട്ടിയടുത്തി ചത്തുപോയാൽ. ഞാൻ പറഞ്ഞു, വേണ്ട, ഒരീസം വിട്ടിത്തമ്മ തൂങ്ങും, അപ്പോഴേ എല്ലാവർക്കും പടിയുള്ളൂ. ഞാൻ മിണ്ടാതെ ഭയന്ന് കുട്ടിയടുത്തിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. ബാസു പോയിക്കോ. ഞാൻ പോയില്ല. ഞാൻ പോയാൽ കുട്ടിയടുത്തി തൂങ്ങി മരിച്ചാലോ? വലിയമ്മ കുട്ടിയടുത്തിയോട് കുറെ ദിവസത്തേക്കും മിണ്ടിയില്ല. പകൽ മുഴുവൻ കുട്ടിയടുത്തി അയൽപ്പക്കത്ത് ചുറ്റി നടക്കും. ഭക്ഷണത്തിന്റെ നേരമാവുമ്പോൾ അടുക്കളയിൽ വരും. വലിയമ്മ പാത്രത്തിൽ എന്തെങ്കിലും വിളമ്പി വച്ചിട്ട് പറയും, നാ നക്കിക്കോ. അമ്മ കുട്ടിയടുത്തിയെ ഉപദേശിച്ചു, നീയെ പ്രായപൂർത്തിയായ ഒരു പെണ്ണ, ഇങ്ങനെ തെണ്ടി നടക്കരുത്. പക്ഷേ കുട്ടിയടുത്തി അതനുസരിച്ചില്ല. ജാനുവരിത്തിന്റെ വകയായി അവർക്കൊരു ഓമന പേര് കിട്ടി, തെണ്ടി മൈസ്രേട്ട്. മഴ കോരിച്ചൊരിയുന്ന ഒരു ദിവസം അന്ന് കുട്ടിയടുത്തി പുറത്തെങ്ങും പോയില്ല. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, നീ ആ കണ്ണാടി എടുത്തുകൊണ്ടാ. കണ്ണാടി എടുത്തു പോരുമ്പോൾ ജാനുവരിത്തി ചോദിച്ചു, ആർക്കാ ചെക്കാ കണ്ണാടി? കുട്ടിയടുത്തിക്ക്. നല്ലോണം ചന്തം നോക്കാൻ പറ. ഉള്ളിൽ ജാനുവരിത്തിയെ ശകാരിച്ചാണ് ഞാൻ കണ്ണാടിയും കൊണ്ടുപോകുന്നത്. കുട്ടിയടുത്തി കണ്ണാടിയിൽ മുഖം നോക്കി. പൊട്ടിയ ചീർപ്പ് കൊണ്ട് തലയിലൊന്ന് ചീകി മുഖം മുണ്ടിൻ തുമ്പ് കൊണ്ട് തുടച്ചു. മുഖം ചിരിച്ചു പിടിച്ച് കാതിലെ മണി പരിശോധിച്ചുകൊണ്ട് അവർ ചോദിച്ചു, കാതിലെ മണി പോയാ കുട്ടിയടുത്തിനെ കാണാൻ ചന്തമുണ്ടാവോ ബാസുവോ? പോവും, ഞാൻ സൂത്രം കാണിച്ചു തരാം. നീ പോയി ആ കറിക്കത്തി എടുത്തുകൊണ്ടാ. ഞാൻ കറിക്കത്തി കൊണ്ടുവന്നു. കുട്ടിയടുത്തി ഓവുതിണ്ടിൽ ഉരച്ച് കത്തി മൂർച്ചു കൂട്ടി. മൂലയിൽ വെച്ചിരുന്ന കോളാമ്പി എടുത്ത് കട്ടിലിനു താഴെ വെച്ച് വാതിലടച്ചു. ആരോടും മിണ്ടല്ലേ? എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. കട്ടിലിൽ ചെരിഞ്ഞു കിടന്ന് കുട്ടിയടുത്തി പറഞ്ഞു, കോളാമ്പി ഇത്രയും കൂടി നീക്കി വെക്ക്. ഞാൻ അനുസരിച്ചു. അമ്പരപ്പോടെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ കുട്ടിയടുത്തി കറിക്കത്തി ചെവിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ ശരീരം വിറച്ചു, കണ്ണു പുത്തി. ഹമ്മേ! കുട്ടിയടുത്തിയുടെ ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ ചെവിയിൽ നിന്ന് ചോര ഇറ്റു വീഴുന്നു. ചോര കണ്ട് അമ്പരന്ന് ഞാൻ വിളിച്ചു, അയ്യോ അമ്മേ ഓടിവരേ. തലയിണയിൽ പിടയുന്ന തല അമർത്തി വെച്ച് കിടക്കുന്നതിനിടയിൽ കുട്ടിയടുത്തി അരിശത്തോടെ എന്നെ നോക്കി. അമ്മയും വലിയമ്മയും ജാനുവരിത്തിയും ഓടി വന്നു. കുട്ടിയടുത്തി തലപൊക്കാതെ കിടക്കുകയാണ്. നിലത്തും കോളാമ്പിയിലും കട്ടിലിലും ചോരയാണ്, ചോര. വലിയമ്മ ആവർത്തിച്ചു പറഞ്ഞു, കുരുത്തം കെട്ടോളെ, കുരുത്തം കെട്ടോളെ. അമ്മ പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പ. അമ്മ തുണി നനച്ച് ചെവിയിൽ അമർത്തി വെച്ചു. വലിയമ്മ മണ്ണാൻ നാണുവിന്റെ അടുക്കലേക്ക് കറുപ്പനെ ഓടിച്ചു മുറി മരുന്നിന്. ഏഴെട്ട് ദിവസം വേണ്ടി വന്നു മുറി ഉണങ്ങാൻ. മരുന്നടർത്തി കഴുകുമ്പോഴാണ് ഞാൻ കണ്ടത് മണി പോയിട്ടില്ല, അറ്റ് തൂങ്ങി നിൽക്കുകയാണ്. കുട്ടിയടുത്തി കണ്ണാടി എടുത്തു നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. അടുത്ത നിമിഷം കണ്ണാടി ഒരു മൂലയിൽ വീണു തകർന്നു. മടം പിടിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ കണ്ടു അവരുടെ കവിളിൽ കണ്ണീരൊഴുകുന്നു. കുട്ടിയടുത്തി ആരോടും മിണ്ടാതായി. എന്നോടുകൂടി അധികം സംസാരിക്കില്ല. ഉച്ചയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിക്കില്ല. ഞാൻ കൂടെ പുറപ്പെട്ടാൽ പറയും, നീ പോരണ്ട, എതിർക്കാൻ എനിക്ക് ധൈര്യമില്ല. ഒരു ദിവസം മേലെ കളമുറ്റത്തെ മാവിന്റെ ചുവട്ടിൽ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കി ഞാൻ തിരിച്ചു പോരുകയായിരുന്നു. നട്ടുച്ച ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ പാമ്പിൻ കാവിന്റെ അപ്പുറത്തു നിന്ന് കുട്ടിയടുത്തിയുടെ ചിരി കേൾക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുട്ടിയടുത്തിയുണ്ട് അപ്പുണ്ണിയുമായി സംസാരിക്കുന്നു. വടക്കേ വീട്ടുകാരുടെ മേൽപ്പുറത്തുള്ള ചെറിയ വീട്ടിലെ തള്ളയുടെ മകനാണ് അപ്പുണ്ണി. എനിക്ക് അവനെ കണ്ടുകൂടാ. മുഖത്ത് നോക്കാൻ വയ്യ. ഒരു കണ്ണ് ചത്ത മീൻ പൊന്തിയ പോലെയാണ്. അവൻ കൽപ്പണിക്കാരനാണ്.
മണ്ണിന്റെ നിറമുള്ള മുണ്ടുടുത്തുകൊണ്ടേ അവനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അടുത്തെത്തിയപ്പോൾ അപ്പുണ്ണി ധൃതിയിൽ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു. കുട്ടിയെടുത്ത് അരിശത്തോടെ ചോദിച്ചു, നീ എന്തിനാ അങ്ങോട്ട് പോന്ന്? കുട്ടിയെടുത്ത് എന്തിനേ പോന്ന്? നിന്റെ തന്തയുടെ പിണ്ണം വയ്ക്കാൻ. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്നോട് വേണ്ടാത്തത് പറഞ്ഞില്ലേ? കുട്ടിയെടുത്തിക്ക് അത് മനസ്സിലായി. കരയണ്ട, കുട്ടിയെടുത്ത് വെറുതെ പറഞ്ഞതല്ലേ. മോൻ പറഞ്ഞു കൊടുക്കരുതിട്ടോ. ഞാൻ പറയും, തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയും. എന്റെ തന്തയ്ക്കല്ലേ വിളിച്ചത്? അതല്ല, മോൻ മറ്റേത് പറയരുത്. എന്ത് പറയണ്? അതേ, ആ അപ്പുണ്ണിയുടെ വർത്തമാനം പറഞ്ഞത്. പറയോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. കുട്ടിയെടുത്തി ഉച്ചയ്ക്ക് പാമ്പിൻ കാവിന്റെ പുറകിൽ നിന്ന് അപ്പുണ്ണിയോട് സംസാരിക്കുന്നത് പിന്നെയും പലപ്പോഴും കണ്ടു. ഒരു ദിവസം കുട്ടിയെടുത്തി പറയുകയാണ്, അപ്പുണ്ണി നല്ല ആളാണെന്ന്. കുട്ടിയെടുത്തേക്ക് കുപ്പിവള കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സോപ്പ് പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പറയോ? പറയില്ല. നിനക്ക് ഞാൻ റബ്ബർ പന്ത് കൊണ്ടുവന്നിരുന്നുണ്ട്. എവിടുന്നാ കുട്ടിയെടുത്തേക്ക് പന്ത്? ഞാൻ കൊണ്ടുവരാൻ പറയുണ്ട്. ആരോട്? അതൊക്കെ ഉണ്ട്. കുട്ടിയെടുത്തി എന്നെ കെട്ടിപ്പിടിച്ച് കവിളത്തൊരുമ്മ തന്നു. സന്ധ്യ, കോലായിൽ തൂണും ചാരിയിരുന്ന് ഞാൻ നാമം ചൊല്ലുകയാണ്. അമ്മ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തിരുന്നു. വലിയമ്മ ഉമ്മറ തിരുന്ന് റാന്തലിന്റെ കുപ്പി തുടയ്ക്കുകയാണ്. അപ്പോൾ കറുപ്പൻ പടിക്കൽ തലചൊറിഞ്ഞു കൊണ്ടുവന്ന് നിന്നു. വലിയമ്മ ചോദിച്ചു, എന്താ കറുപ്പ? ഇമ്പ്രാളത്തിനോട് ഒരു സംഗതി പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ കറുപ്പ. ഇമ്പ്രാളൊന്നും നിരീക്കരുത്. എന്താ സംഗതി കറുപ്പ? അടിയനും ദണ്ണുണ്ട് പറയാൻ. അടിയൻ അകായിലെ മേപ്പുറത്തുനിന്ന് ഒരു സംഗതി കണ്ടു. ഇമ്പ്രാളൊന്ന് മനസ്സിരുത്തിയാ മതി. എന്താ കറുപ്പ? എന്താ? അല്ല, ഇവിടുത്തെ വല്യമ്പ്രാളത്തി കുട്ടിയും ആ അപ്പുണ്ണിച്ചേനാരും പന്തില്ലാണ്ട് തവതാരിച്ചു നിക്കണ കണ്ടു. ചതിച്ചോ? വലിയമ്മ തേളുകുത്തിയെ പോലെ ചാടി എഴുന്നേറ്റു. എന്റെ ഗുരുവായൂരപ്പ, ഈ കുരുത്തം കെട്ടോള് എന്തൊക്കെയാ വരുത്ത? വലിയമ്മ അകത്തു കടന്ന് ഇടിവെട്ടും പോലെ വിളിച്ചു. മാളുകുട്ടിയെ? കുട്ടിയെടുത്തി വന്നു. കരച്ചിലടക്കിക്കൊണ്ട് വലിയമ്മ ചോദിച്ചു, എന്നെ തെക്കേക്കണ്ടത്തിന്റെ വൈക്കണവരെയെങ്കിലും? വലിയമ്മയ്ക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്താമ്മേ? എടി, നീ തറവാടിന്റെ മാനം കളഞ്ഞില്ലേടി. എന്താമ്മ പറയണ? അപ്പുണ്ണിയോട് വർത്തമാനം പറയാൻ നിനക്കെന്താടി കാര്യം? കുട്ടിയെടുത്തി മിണ്ടിയില്ല. വലിയമ്മ രണ്ട് ചെകെടുത്ത് മാറി മാറി ഈരണ്ടടിച്ച് അലറി. പറയടി. കുട്ടിയെടുത്തി മിണ്ടിയില്ല. നീ ഇനി കേൾക്കാത്തതൊക്കെ കേൾപ്പിക്കും. ഇനി വീട്ടിന്ന് മുറ്റത്ത് കാലെടുത്ത് വെച്ച നിന്റെ ശവ എവിടെ? കുട്ടിയെടുത്ത് കരയാതെ കവിളു തടവിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. വലിയമ്മ പറയുകയായിരുന്നു, ആണില്ലെങ്കിൽ തറവാടിന്റെ തൂണിനെങ്കിലും പേടിക്കണേടി. അതിൽ പിന്നെ കുട്ടിയെടുത്തേക്ക് വീട് വിട്ടു പുറത്തു പോകാൻ അനുവാദമില്ല. കുട്ടിയെടുത്തി ആരോടും മിണ്ടാതെ മുകളിൽ എവിടെയെങ്കിലും കിടക്കും. എന്തു ചോദിച്ചാലും മിണ്ടില്ല. കൊത്തങ്കല്ലാടാനും 15 നായയും പുലിയും കളിക്കാനും വരില്ല. ഒരിക്കൽ അന്തിമയങ്ങിയ നേരത്ത് വേലിക്കടുത്തു നിന്ന് കുട്ടിയെടുത്തി ആരോടോ സംസാരിക്കുന്നത് കണ്ടുവത്രേ. കണ്ടത് ജാനുവെടുത്തിയാണ്. ജാനുവെടുത്തി കൊള്ളിവാക്കു പറഞ്ഞു, ഞാൻ കണ്ടുട്ടോ കുട്ടിയെടുത്തി. കണ്ടെങ്കിൽ നന്നായി. നാണം വേണം കുട്ടിയെടുത്തി. കീഴിക്കുറഞ്ഞവരോട് നീ എന്നെ നന്നാക്കണ്ട. പറഞ്ഞു പറഞ്ഞ് ജാനുവെടുത്തി കാതിലെ മണിമുറിച്ച കഥ പറഞ്ഞു. കരിമ്പൂരാടം എന്ന് വിളിച്ചു. ജാനുവെടുത്തിക്ക് ഒരടി കൊള്ളേണ്ട സമയമായപ്പോഴേക്കും വലിയമ്മ ഓടിയെത്തി. നിറഞ്ഞ സന്ധ്യക്ക് എന്താടി കാട്ടണ്? ജാനുവെടുത്തി കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. വേലിയരികിൽ നിന്ന് കുട്ടിയെടുത്തി ഒരാണിനോട് സ്വകാര്യം പറയുന്നത് കണ്ടതിനാണ് ഇതൊക്കെയെന്ന്. അത് തന്റെ കുറ്റമാണോ? വലിയമ്മ നെറുകയിൽ കൈവച്ച് തളർന്നിരുന്നു. അമ്മ പിറുപിറുത്തു. തറവാട് കെടുത്തു. വലിയമ്മ പൊടുന്നനെ മൂലയിൽ ചാരി വെച്ചിരുന്ന ചൂലെടുത്ത് കുട്ടിയെടുത്തിയെ തലങ്ങും വിലങ്ങും അടിച്ചു. ഒന്നുകിൽ നീ നന്നാവണം, അല്ലെങ്കിൽ ചാവണം. കുട്ടിയെടുത്തിയെ കൊല്ലുമെന്ന് തോന്നി. ഞാൻ പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു. പറയടി, ഇനി ഇത് കേൾക്കോ? വീണ്ടും അടി. കുട്ടിയെടുത്തിയെ തല്ലണ്ടമ്മ, ഞാൻ എന്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. അവൾക്കത് കൊള്ളണം മൂദേവി. കുട്ടിയെടുത്തി കരയുന്നില്ല. അടി വീഴുമ്പോൾ വാതിൽപ്പലക പിടിച്ചുകൊണ്ട് നിന്ന് പുളയുകയാണ്. വീണ്ടും അടി. ഇനി അത് കേൾക്കുവോ? അടി. ഞാൻ ചാവും, നീ ചാവിടി. ഞാൻ എന്റെ പ്രാണം കളയും, നീ ചാവിടി. ചൂലിന്റെ കെട്ടഴിഞ്ഞ് ഈർക്കിൽ വിതറി. വലിയമ്മ ഒരലർച്ചയോടെ നിലത്തു വീണുകിടന്ന് ഉറക്കി കരയാൻ തുടങ്ങി. ഞാൻ അമ്മയുടെ മാറിൽ നിന്ന് മുഖമുയർത്തി നോക്കുമ്പോഴും വാതിൽ പലകയിൽ പിടിച്ചു നിന്ന് കണ്ണുകളടച്ച് കുട്ടിയെടുത്തി പറയുകയായിരുന്നു, ഞാൻ ചാവും. അന്ന് രാത്രി വീട്ടിൽ ഒച്ചയും അനക്കവും ഉണ്ടായിരുന്നില്ല. ആരും സംസാരിച്ചിരുന്നില്ല. കുട്ടിയെടുത്തി നടപ്പുരയിൽ ഒരരുകിൽ പായയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. വലിയമ്മ ഉണ്ടില്ല. അമ്മ ചെന്ന് വിളിച്ചപ്പോൾ കുട്ടിയെടുത്തിയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാനുവെടുത്തിക്കും ചോറ് വേണ്ട, എനിക്കും ചോറ് വേണ്ട. അമ്മ നിർബന്ധിച്ചു. എനിക്കു വേണ്ട. പതിവില്ലാത്ത മട്ടിൽ അമ്മ എന്റെ തുടയ്ക്കൊരടി വെച്ചു തന്നു. ഒരു കാരണം കിട്ടാൻ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിയെടുത്തിയുടെ പായയിൽ ചെന്നു വീണു. കുട്ടിയെടുത്തി തളർന്ന സ്വരത്തിൽ ചോദിച്ചു, വാസു ഉണ്ടോ? നിക്കു വേണ്ട. അമ്മ കിടക്കാൻ വന്ന് വിളിച്ചു. ആരോടെന്നില്ലാതെ അരിശത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെയാ കിടക്കണേ. ഉമ്മറവാതിലും അടുക്കളവാതിലും കൊട്ടി അടയ്ക്കുന്ന കേട്ടു. വിളക്കുകൾ കിട്ടു. എനിക്ക് ഉറക്കം വരുന്നില്ല.
കുട്ടിയെടുത്തിയും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നി. അവരോട് നെഞ്ചോടെടുത്ത് കിടക്കുമ്പോൾ തേങ്ങൽ കേൾക്കാം. ഇരുട്ടിൽ കുറേ നേരം കണ്ണു തുറന്ന് കിടന്ന ശേഷം ഞാൻ പതുക്കെ വിളിച്ചു, കുട്ടിയെടുത്തി ഉറങ്ങിക്കോ. വല്ലാതെ വേദനിച്ചു, ഇല്ല ഉറങ്ങിക്കോ. അവരുടെ നനഞ്ഞ മാറിടത്തോട് ചേർന്ന് ഞാൻ കിടന്നു. വാസു നല്ല കുട്ടിയാവണം, അമ്മയും വല്യമ്മയും ഒക്കെ നോക്കണം. ഞാൻ മൂളി. എന്റെ പുറത്ത് കുട്ടിയെടുത്തിയുടെ വിരലുകൾ താളം പിടിച്ചു. ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. പതുക്കെ പതുക്കെ ഞാൻ കണ്ണുകൾ അടച്ചു. പുലരുമ്പോൾ ഒരു നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചാണ് ഞാൻ ഉണർന്നത്. കണ്ണു തിരുമ്മി നിവർന്നപ്പോൾ അമ്മയും വലിയമ്മയും നെറുകയിൽ കൈവച്ച് നിലവിളിക്കുന്നു. ജാനയെടുത്തിയുമുണ്ട്, വലിയമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്നു. ഭയപ്പാടോടെ ഞാൻ നോക്കി. അപ്പോൾ നടപ്പുരയുടെ ഉത്തരത്തിൽ നിന്ന് ഒരു കാര്യം തുമ്പത്ത് കുട്ടിയെടുത്തിയുടെ ശരീരം ആടുകയായിരുന്നു.